ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്ലസ് ടുവിൻ്റെ പ്രാക്ടിക്കൽ എക്സാം. സോ ജാനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്യുന്ന മിക്ക വിദ്യാർത്ഥികൾക്കും വളരെയധികം ടെൻഷൻ ഉണ്ടാവും. എങ്ങനെയായിരിക്കും പ്രാക്ടിക്കൽ എക്സാം നടക്കുന്നത്, ഇപ്പോൾ ഇൻവിജിലേറ്റർ വരുന്ന ടീച്ചർ എങ്ങനെയായിരിക്കും മാർക്ക് ഇടുന്നത്, അതുപോലെ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുമോ. സോ അതിന് അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി ടെൻഷൻസ് ഉണ്ടാവും ഇപ്പം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക്. ഇപ്പം നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ മോഡൽ എക്സാമൊക്കെ കണ്ടക്ട് ചെയ്യും. ഫിസിക്സിൻ്റെ പ്രാക്ടിക്കലിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇപ്പം നിങ്ങൾ കാണുന്നത് ഫിസിക്സിൻ്റെ ലാസ്റ്റ് ചെയ്യാത്ത ഒരു പ്രാക്ടിക്കൽ റെക്കോർഡാണ്. അപ്പോൾ ഈ റെക്കോർഡിൽ കാൽക്കുലേഷനും അതുപോലെ തന്നെ നമ്മൾ ഗ്രാഫൊക്കെ വരച്ച് ഗ്രാഫ് പേപ്പർ ഇങ്ങനെ സൈഡിൽ ഒട്ടിച്ച് ഒക്കെ നമ്മൾ വെക്കണം, പേസ്റ്റ് ചെയ്തൊക്കെ വെക്കണം. അപ്പോൾ നിങ്ങളെപ്പോഴും നിങ്ങളുടെ ആദ്യം റെക്കോർഡാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഇപ്പോൾ റെക്കോർഡിൽ നിങ്ങൾ എല്ലാ പേജിലും ടീച്ചർ സൈൻ ചെയ്തിട്ടുണ്ടോയെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഇപ്പോൾ എല്ലാ റെക്കോർഡെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞായിരിക്കും മിക്ക സ്കൂളുകളിലും ഈ ഇൻഡെക്സ് ചെയ്തിപ്പിക്കുന്നത്. ഇൻഡെക്സ് ചെയ്തിപ്പിച്ച് കഴിഞ്ഞ് ഇപ്പോൾ നിങ്ങൾ ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്നിടത്ത് നിങ്ങളുടെ സ്കൂൾ സീലും വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ റെക്കോർഡിൻ്റെ ആ വർക്ക് നിങ്ങളുടെ കംപ്ലീറ്റ് ആയതാണ്. നിങ്ങളുടെ ഫിസിക്സിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ്സൊക്കെ തുടങ്ങിയാൽ നേരത്തെ നിങ്ങൾക്ക് ഒരു 9 പ്രാക്ടിക്കൽസ് നിങ്ങൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. റെസൊണൻസ് കോളം തുടങ്ങിയ കുറേ പ്രാക്ടിക്കൽസ് ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ എക്സാമിന് വേണ്ടി ടീച്ചേഴ്സ് കുറച്ച് സെലക്റ്റഡ് ടോപ്പിക്സ് ആയിരിക്കും നിങ്ങളുടെ എക്സാമിന് വെക്കുന്നത്. 9 പ്രാക്ടിക്കൽ ടോപ്പിക്സ് ആയിരിക്കില്ല. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളതും ഒരു 4-5 ആയിട്ടുള്ളൊരു പ്രാക്ടിക്കൽസ് ആയിരിക്കും വെക്കുന്നത്. അതായത് ഇപ്പോൾ വെർനിയർ കാലിപ്പേഴ്സ്, അതുപോലെ സ്ക്രൂ ഗേജ്, അതുപോലെ കോൺവെക്സ് മിറർ, കോൺകേവ് മിറർ തുടങ്ങിയ ഓംസ് ലോ തുടങ്ങിയ പ്രാക്ടിക്കൽസ് ഒക്കെ ആയിരിക്കും മിക്ക സ്കൂളുകളിലും വെക്കുന്നത്. സോ ഏതൊക്കെ ടോപ്പിക്സൊക്കെ ആയിരിക്കും തുടങ്ങിയ വിവരങ്ങളൊക്കെ നിങ്ങളുടെ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ഈ പ്രാക്ടിക്കലിൻ്റെ ക്ലാസ്സൊക്കെ തുടങ്ങാൻ നേരത്ത് ഇപ്പോൾ നിങ്ങൾ ഗ്രൂപ്പൊക്കെ ആയിട്ടായിരിക്കും ഈ സ്റ്റുഡൻസിനെ ടീച്ചർമാർ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി ഡിസ്കസൊക്കെ ചെയ്തായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ശരിക്കും പ്രാക്ടിക്കൽ എക്സാമിലേക്ക് വരാൻ നേരത്ത് നമ്മളിതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും. സോ നമുക്ക് കിട്ടുന്ന സമയത്തൊക്കെ നിങ്ങളുടെ പ്രാക്ടിക്കൽ ക്ലാസ് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. നിങ്ങൾ ഒറ്റയ്ക്ക് അതൊക്കെ ചെയ്ത് പഠിക്കുക. സ്ക്രൂ ഗേജ്, അതിൽ ഓംസ് ലോ കണക്ട് ചെയ്യാനൊക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് പഠിക്കുക. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ടോപ്പിക്സിൻ്റെയൊക്കെ ടാബ്ലാർ കോളം, അതുപോലെ അതിൽ എഴുതേണ്ട ഫില്ല് ചെയ്യേണ്ട എല്ലാ സംഭവവും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇപ്പോൾ നിങ്ങളുടെ എക്സാമിന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ, ഇപ്പോൾ നിങ്ങൾക്ക് മോഡൽ എക്സാമൊക്കെ പ്രാക്ടിക്കലിൻ്റെ ഓരോ സ്കൂളുകളും കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ഒറിജിനൽ എക്സാം വരാൻ നേരത്ത് ഇപ്പോൾ ഒരു 3 ബാച്ചൊക്കെ ആയിട്ടായിരിക്കും ഒരു ക്ലാസ് തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സെക്കൻഡ് ബാച്ചിലെ വിദ്യാർത്ഥികൾ കയറാൻ നേരത്ത് ഇപ്പോൾ ടീച്ചർ ഒരു ഡെസ്കിൽ ഒരേ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ കമത്തി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാൻ നേരത്തെ അതിൽ 2 ടിക്ക് ഇട്ടിട്ടുണ്ടാവും. സോ ആ 2 ടിക്ക് ഇട്ടതായിരിക്കും നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാൻ നേരത്ത് ആ ടിക്കറ്റ് ഏതാണ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറിനൊപ്പം ടീച്ചർ ആ നമ്പർ മാർക്ക് ചെയ്ത് വെക്കും. നിങ്ങൾക്കത് എന്തായാലും ആ ടിക്കറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റെക്കോർഡ് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികളും ഇതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ ബാച്ച് സെക്കൻഡ് ബാച്ചിലുള്ള ഇപ്പോൾ ഒരു 10-15 വിദ്യാർത്ഥികളായിരിക്കും. സോ അവർ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അവരുടെ സോ നിങ്ങൾ നിങ്ങളുടെ ഫിസിക്സിൻ്റെ റെക്കോർഡ് നീറ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കംപ്ലീറ്റ് ചെയ്യണം, ശ്രമിക്കാൻ മാത്രമല്ല കംപ്ലീറ്റ് ചെയ്തിരിക്കണം നിങ്ങളുടെ പ്രാക്ടിക്കലിൻ്റെ തന്നെ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും ഓരോ ടേബിളിലായിട്ട് വിദ്യാർത്ഥികൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നിൽക്കും. എന്നിട്ട് ആ ടീച്ചർ ആദ്യം നിങ്ങളോട് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിമെൻറ്റിൽ +1 ഉണ്ടാവും, +2 സെക്ഷനും ഉണ്ടാവും. സോ +1 സെക്ഷനിൽ നിങ്ങൾക്ക് കിട്ടിയ ആ എക്സ്പീരിമെൻറ്റിൻ്റെ ടാബ്ലർ കോളം തുടങ്ങിയ വാല്യൂസൊക്കെ നിങ്ങൾ എഴുതാനാണ്. അതായത് ടാബ്ലർ കോളം ഒരു ലെങ്ത് ആ സംഭവമൊക്കെ നിങ്ങൾ ഹെഡിങ്ങൊക്കെ എഴുതണം. അതുപോലെ തന്നെ എയിമൊക്കെ ഇല്ല, അത് നിങ്ങളുടെ ലാബ് മാനുവൽ ഉണ്ടാവും. ഇപ്പോൾ ന്യൂ ജ്യോതിയുടെയൊക്കെ ലാബ് മാനുവലിലൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് എയിം. അതുപോലെ തന്നെ അതൊക്കെ നിങ്ങൾ എഴുതേണ്ടി വരും. പിന്നെ ഈ പ്രൊസീജിയറൊന്നും ചോദിക്കില്ല കേട്ടോ. എയിമൊക്കെയാണ് എയിം, പിന്നെ ടാബ്ലർ കോളം നിങ്ങൾ വരക്കുക. അത് ടീച്ചറിന് നിങ്ങൾ അതുപോലെ തന്നെ +1 ഉം +2 കഴിഞ്ഞ് കഴിഞ്ഞ് +2 എഴുതണം. ഇതുപോലെ നിങ്ങൾ നീറ്റായിട്ട് കോളമൊക്കെ വരച്ച് എഴുതുക. എഴുതി കഴിഞ്ഞ് ഇപ്പോൾ നിങ്ങളുടെ ആ ഇൻവിജിലേറ്റർ പുതിയതായിട്ട് പുറത്തുനിന്ന് വേറെ സ്കൂളിൽ നിന്ന് വന്ന ടീച്ചറായിരിക്കും. സോ ആ ടീച്ചറിന് നിങ്ങൾ ഇതുകൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുക. ആ ടീച്ചർ നോക്കും. നോക്കിക്കഴിഞ്ഞ് ടീച്ചർ അവിടെ ഒരു സൈൻ ഇട്ട് തരും, എന്നിട്ട് വേണം നിങ്ങൾ ടിക്കറ്റ് തരും. എന്നിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ പ്രാക്ടിക്കൽ ചെയ്യാനുള്ള ആ സംഭവമൊക്കെ ടീച്ചർ തരുവുള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങളുടെ പ്രാക്ടിക്കൽസ് സ്റ്റാർട്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഓംസ് ലോ ആണെങ്കിൽ ഓംസ് ലോയിൻ്റെ വോൾട്ട്മീറ്റർ തുടങ്ങിയ വയേഴ്സൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് അതിരുന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ ആരും ഹെൽപ്പ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ ഇൻവിജിലേറ്റർ നിങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. നിങ്ങളുടെ ഫിസിക്സിൻ്റെ ടീച്ചറും ഉണ്ടാവും കൂടെ. പക്ഷേ ടീച്ചർക്ക് നിങ്ങളെ ഹെൽപ്പൊന്നും ചെയ്യാൻ പറ്റില്ല. ടീച്ചർ നോക്കി നിൽക്കും അത്ര ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യുക. ചെയ്തിട്ട് നിങ്ങൾ വാല്യൂസൊക്കെ എടുക്കുക. വാല്യൂസൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ടീച്ചർ വന്നൊക്കെ നോക്കും
ടീച്ചർ അവിടെ വന്ന് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും, വൈവ ചോദിക്കും. ചിലപ്പോൾ നിങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതിൻ്റെ ഇടക്കായിരിക്കാം വൈവ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നിങ്ങൾ ആ ടാബ്ലറ്റ് കോളൊക്കെ എഴുതി സബ്മിറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും വൈവ ചോദിക്കുന്നത്. വൈവ എന്ന് പറയാൻ നേരത്തെ ഇപ്പം നിങ്ങളുടെ എക്സ്പെരിമെൻ്റ് നിങ്ങൾ ചെയ്യുന്നതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്താണ്, സെൻറ്റിമീറ്റർ, അങ്ങനെ തുടങ്ങിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വൈവയിലൊക്കെ ചോദിക്കുന്നത്. സോ ഇപ്പം നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് പ്ലസ് വണ്ണിൻ്റെ നിങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ കാണിക്കണം. പ്ലസ് ടുവിൻ്റെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് നോക്കാൻ നിൽക്കരുത്. അപ്പം നിങ്ങൾ പ്ലസ് വണ്ണിൻ്റെ തെറ്റാണെങ്കിൽ ടീച്ചർ പറഞ്ഞു തരും അത് തെറ്റാണ്, ഒന്നുകൂടി ചെയ്യാൻ പറയും. അപ്പം നിങ്ങൾ അതുപോലെ കാണാണ്ട് പഠിച്ച് ചില കുട്ടികൾ വരും, കാണാണ്ട് പഠിച്ചിട്ട് അത് ആ വാല്യൂ അതുപോലെ തന്നെ എഴുതി വെക്കും. അപ്പം ടീച്ചർ ചോദിക്കും നിങ്ങളോട്, ആ 20 മീറ്റർ അതൊന്ന് കാണിച്ചു തരാൻ നിങ്ങളോട് പറയും. അപ്പം നിങ്ങളവിടെ കറക്റ്റായിട്ട് പെടും. സോ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കരുത്. അതാണ് ഞാൻ പറയുന്നത്, പ്രാക്ടിക്കൽ സമയത്ത് നല്ലപോലെ ചെയ്ത് പഠിക്കുക. അറിയാൻ പാടില്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചറിനോട്, ഇപ്പോൾ ഫിസിക്സ് ടീച്ചറിനോട് അപ്പം ചോദിച്ച് പഠിച്ചിട്ട് വേണം നിങ്ങളുടെ ശരിക്കുമുള്ള പ്രാക്ടിക്കൽ എക്സാമിന് ചെല്ലാം. അതുപോലെ ഇങ്ങനെ കാണാണ്ട് പഠിച്ചെന്നാൽ ചെല്ലരുത്. അതുകൊണ്ട് നിങ്ങൾ ഈ പ്ലസ് വണ്ണിൻ്റെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റീഡിങ്സ് കറക്റ്റ് യൂണിറ്റിൽ നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ടീച്ചറിനെ കാണിക്കണം, ഇൻവിജിലേറ്റർ ടീച്ചറിനെ കാണിക്കണം. സോ ആ ടീച്ചർ അത് ചെക്ക് ചെയ്യും, കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് ആണെന്ന് പറയും, ആൻഡ് നെക്സ്റ്റ് എക്സ്പെരിമെൻറ്റ് ചെയ്തോളൂ എന്ന് പറയും. സോ ഇനി നിങ്ങൾ പ്ലസ് ടുവിൻ്റെ എക്സ്പെരിമെൻ്റ് ചെയ്യും. പ്ലസ് ടുവിൻ്റെ എക്സ്പെരിമെൻറ്റും ഇതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഹെലിക്കൽ സ്പ്രിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒറ്റക്ക് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ടീച്ചർ ചില സമയത്ത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വരും, ഇത് എത്ര ഇതാണ് അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ റിപ്ലൈയും കൊടുക്കണം. സോ അതിൻ്റെ നിങ്ങൾ പ്ലസ് ടുവിൻ്റെയും നിങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് ടീച്ചറിന് നിങ്ങൾ കാണിച്ചു കൊടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളിത് പെൻസിൽ കൊണ്ട് ചെയ്യാൻ നിൽക്കരുത്. എല്ലാം എഴുതേണ്ടത് പേന കൊണ്ട് എഴുതണം. പെൻ ഉപയോഗിച്ച് വേണം നിങ്ങൾ ഇതെല്ലാം എഴുതാൻ വേണ്ടി, അല്ലെങ്കിൽ ടീച്ചർ റബ് ചെയ്തിട്ട് രണ്ടാമത് എഴുതിക്കൊണ്ട് വരാനും പറയുന്നുണ്ട്. സോ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സോ അത് നിങ്ങൾ പ്ലസ് ടുവിൻ്റെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ടീച്ചറിനത് കൊടുത്താൽ മതി. നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ അതൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുവാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ വേറെ ആരുണ്ടെങ്കിലും രജിസ്റ്റർ നമ്പറൊക്കെ കൊടുത്താൽ എല്ലാം പോകും. സോ നിങ്ങളുടെ കറക്റ്റ് രജിസ്റ്റർ നമ്പറൊക്കെ എഴുതി വേണം നിങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ ഗ്രാഫ് പേപ്പറിലൊക്കെ അത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഏറ്റവും പൊക്കത്ത് എഴുതും. അതിനൊക്കെ പറ്റി നിങ്ങളുടെ പ്രാക്ടിക്കൽ സമയത്ത് ടീച്ചറും പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം മിക്ക എക്സാമുകളിലും ഈ മിററിൻ്റെയൊക്കെ എക്സ്പെരിമെൻ്റ് ഉണ്ടാവും. സോ അതിൻ്റെ വാല്യൂസൊക്കെ നിങ്ങൾ കാണാണ്ട് പഠിക്കുന്നത് ചിലപ്പോൾ ടീച്ചർ ഒന്ന് ചെയ്ത് കാണിക്കാൻ പറയും നിങ്ങളുടെ അടുത്ത റീഡിങ്. അപ്പോൾ നിങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നല്ലപോലെ നിങ്ങൾ, സോ ഇത്രയോളം നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം, നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ പ്രാക്ടിക്കൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ ലാബിൽ നിന്ന് പോകാം. നിങ്ങളുടെ ഫിസിക്സിൻ്റെ പ്രാക്ടിക്കൽ എക്സാം നിങ്ങൾക്ക് നല്ല മാർക്ക്, ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഐ തിങ്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന്. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പ്രാക്ടിക്കൽ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യാനിരിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ ലാബ് മാനുവൽ നോക്കി നിങ്ങൾ അതിൻ്റെ എയിമും എക്സ്പെരിമെൻറ്റിൻ്റെ എയിമും അതുപോലെ തന്നെ ടാബ്ലറ്റ് കോളും അതിൻ്റെ യൂണിറ്റും തുടങ്ങിയ വാല്യൂസൊക്കെ നിങ്ങൾ, യൂണിറ്റ്സൊക്കെ നമ്മുടെ റീഡിംഗ് അല്ല യൂണിറ്റൊക്കെ, അതൊക്കെ സോ അതൊക്കെ നിങ്ങൾ നല്ലപോലെ ബൈ ഹാർട്ടായിട്ട് പഠിക്കുക. അപ്പോൾ അതിനു മുമ്പ് നിങ്ങളിതൊക്കെ എഴുതി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്കുക.